എന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വാഴക്കുമ്പുണ്ടല്ലോ അതുകൊണ്ടുള്ള ഒരു വട ഓക്കെ അപ്പൊ അതെന്താ മാവ് എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. വാഴക്കൂമ്പ് നല്ലവരെ ചോപ്പ് ചെയ്ത് വെച്ച് നല്ല വാഴക്കൂമ്പ് കറുത്തു പോവാതിരിക്കാൻ വേണ്ടി അതിനെ കുറച്ച് മോരും വെള്ളവും ആയിട്ട് ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇറുക്കി പിഴിഞ്ഞെടുക്കുക നല്ലപോലെ വെള്ളം ഇല്ലാണ്ട്. എന്നിട്ട് നമ്മുടെ കടലപ്പരിപ്പ് ഇപ്പൊ ഒരു 2 കപ്പ് ഇത് കൂമ്പ് കൊത്തി എരിഞ്ഞതുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 കപ്പ് കടലപ്പരിപ്പ്, ആ കടലപ്പരിപ്പ് 2 മണിക്കൂർ കുതിർന്നിട്ട് അതിനെ കുറച്ച് ഒരു ഒരു കാൽ പങ്ക് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിനെ കുറച്ച് നല്ല പോലെ അരക്കണം. സാധാരണ നമ്മൾ പരിപ്പൂടൊക്കെ അങ്ങനെ അധികം അരക്കില്ലല്ലോ, ഇതിപ്പം കൂമ്പായതുകൊണ്ട് അതിനൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി നമ്മൾ അത് ഇച്ചിരി നല്ലപോലെ അരച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഇത് വന്ന് പിന്നെ ഈ കുറച്ച് പരിപ്പ് മുളക് മാറ്റി വെച്ചില്ലേ, അതിന്റെ കൂടെ ഇച്ചിരി മുളക് പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ആയിട്ട് ഒന്ന് ചതച്ചെടുക്കുക കണ്ട. അപ്പൊ ചെറിയൊരു പരിപ്പിന്റെ ഇതെങ്ങനത്തെ ഒരു പരിപ്പിന്റെ കണ്ടല്ലോ, അതാ പരിപ്പിന്റെ ഇതിങ്ങനെ മുഴുവനോടെ ചിലതൊക്കെ കിടക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ പിന്നെ ഉരുട്ടി വട തട്ടി ഇതാ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ഹെൽത്തി വടയാണ് കേട്ടോ ഇത്. കൂമ്പ് നല്ല സാധനമാണല്ലോ തോരൻ വെക്കാനും. ഈ കൂമ്പിൽ തന്നെ കട്ട്ലറ്റും ഉണ്ടാക്കുന്നവരുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച്. പക്ഷെ പരിപ്പോടെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഞാനപ്പോ അത് വടയാക്കി കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള വട. പക്ഷെ ഈ ഒരു കാര്യം, തീ വളരെ കുറച്ച് ചെറുതായിട്ട് മുരിച്ച് കുറച്ച് നേരം ആവും മുരിഞ്ഞെടുക്കണം കേട്ടാ. മുരിഞ്ഞെടുത്തിട്ട് നല്ലപോലെ മുരിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടല്ല അടിപൊളി നമ്മുടെ ഇതാ കൂമ്പ് വട. ഇത് നമ്മുടെ പരിപ്പ് വട പോലെ അത്ര ക്രിസ്പി ആയിരിക്കില്ല, സോഫ്റ്റ് ആണ് കേട്ടോ. എന്താണെന്നറിയാം, പകുതി കൂമ്പും പകുതി പരിപ്പേ ഉള്ളു, മനസ്സിലായില്ലേ. പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റാണ്, അടിപൊളി സാധനമാണ്, ഹെൽത്തിയാണ്. ഓക്കെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ എല്ലാരും. കൂമ്പൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമാണല്ലോ. ഇതുകൊണ്ട് നല്ല അടിപൊളി തോരൻ, അത് ഇതിലും ഹെൽത്തിയാണ്. എന്ന് വെച്ചാൽ എണ്ണയും അധികം ആവൂലല്ലോ. നല്ലൊരു എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ഈവനിങ് സ്നാക്ക് കൂടെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ബായ്, ടേക്ക് കെയർ. ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നു. അതായത് ഞാനിത് അരച്ചപ്പോ പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടി. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കാനുള്ളത്, ഇത് കൂമ്പല്ലേ, അപ്പൊ അതിൽ നിന്ന് ഇച്ചിരി വെള്ളം ഊറും. അപ്പൊ നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂണ് പിന്നെ പൊടി കൂടെ ആഡ് ചെയ്തിടണം. എന്ത് പൊടി? പുട്ടിന്റെ പൊടി കൂടെ. ഓക്കെ, അപ്പൊ നല്ലൊരു ഇത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ബൈൻഡിങ് കിട്ടൂല, പൊടിഞ്ഞു പോകും വെള്ളം നമ്മൾ എണ്ണയിലിട്ട് വറക്കാൻ പോകുമ്പോഴേ. ഇതിപ്പോ അതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ബൈ.